Welcome back to Zargaz. Well, this is me, Zargaz. In this video, I am going to tell you about the subject of the ചെയ്യാൻ പറ്റുമല്ലോ, എല്ലാ സബ്ജക്ട്സിലും ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഫയലും ഫ്ലോ ചാർട്ട്സ് തന്നെയാണ് ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്. അതാണ് എല്ലാത്തിലുമുള്ള ലെറ്റസ് ആസസ് ഒക്കെ എന്തായിട്ട് നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അവർ ഗവൺമെന്റ്, ഇത് സോഷ്യൽ വേറൊരു പോർഷനായി ബന്ധപ്പെട്ട് വരുന്ന പൊളിറ്റിക്സ്, അപ്പൊ അതിലത്തെ ഒരു പോർഷനാണ്. അപ്പം ഈ അവർ ഗവൺമെന്റ് ആ ഒരു ചാപ്റ്റർ, ഇത് വേറെ ഒരു പോർഷനാണ്. ഇതില് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയും പഠിക്കാം. ഇതിലും എനിക്ക് തോന്നുന്നു ഫ്ലോ ചാർട്ട്സ് ആയിരിക്കും ബെറ്റർ എന്ന്. ഇതിലും ഒരുപാട് ഫ്ലോ ചാർട്ട്സ് ഉണ്ടാവും, അതെല്ലാം നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഫ്ലോ ചാർട്ട്സ് തന്നെയാണ് എല്ലാം തന്നെ. എല്ലാ ഫ്ലോ ചാർട്ട്സ് ഉണ്ടാവും. അപ്പൊ ഫ്ലോ ചാർട്ട്സ് ഒക്കെ തന്നെ വെച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററും പഠിക്കാൻ എളുപ്പം ഉണ്ടാവുക. ഓക്കെ, അതുപോലെ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് സോഷ്യലിൽ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, ഒപ്പം നോട്ടും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കണം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും കൂടി പഠിക്കണം, എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് പഠിക്കുകയും ചെയ്യാം, അതും നല്ലൊരു ബെറ്റർ ഐഡിയ ആണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഫ്ലോ ചാർട്ട്സ് ഈ ചാപ്റ്റർ ഉടനീളമുള്ള പോർഷൻസ് നമ്മൾ റഫിലേക്ക് വരച്ചിട്ട് അങ്ങനെയും പഠിച്ചെടുക്കാം. മൈൻഡ് മാപ്പിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, ടേബിളേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം, കമ്പാരിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ മെത്തേഡ്സും നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഏത് എവിടെ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏത് എവിടെ യൂസ് ചെയ്താലും അത് എഫക്റ്റീവ് ആയിട്ട് വരും. കാരണം സോഷ്യലിൽ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഒക്കെ ഫോളോ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ എഴുതി മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു സബ്ജക്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും എക്സാം ആണ് വരുന്നത്. അപ്പൊ എക്സാമിൽ എല്ലാവർക്കും നല്ല മാർക്ക് വേണമെങ്കിൽ എന്തായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാം. All the best.